കാരണമാവാം. പുറത്തുനിന്നുള്ള ഒരു ഇടപെടലുകളും ഇല്ലാത്തിടത്തോളം അങ്ങനെയൊന്നും സംഭവിക്കില്ല. സങ്കല്പങ്ങൾക്കപ്പുറം അതിവിശിഷ്ടങ്ങളായ ചില പ്രത്യേകതകൾ കൊണ്ടാണ് ജീവൻ നിലനിർത്താൻ ഉതകുന്നത്. ഈ പ്രത്യേകതകൾക്ക് നന്ദി മാത്രമല്ല, ജീവിക്കാൻ അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത്. ഇനി വരുന്ന മിനിറ്റുകളിൽ നീലഗ്രഹത്തിൻ്റെ അത്തരം ചില പ്രത്യേകതകളെക്കുറിച്ച് കാണാനും യാദൃച്ഛികവാദത്തെ അവ എങ്ങനെ തള്ളിക്കളയുന്നു എന്നും പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ ബുദ്ധിക്കും ശക്തിക്കും സാക്ഷിയാവാനും നമുക്ക് സാധിക്കും. ഭൗമോപരിതലത്തിലെ ഊഷ്മാവ്. അന്തരീക്ഷവും താപനിലയുമാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. നീലഗ്രഹത്തിന് വാസയോഗ്യമായ ഒരു താപനിലയും ശ്വസനാനുയോജ്യയായ ഒരു അന്തരീക്ഷവുമുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത ഘടകങ്ങൾ എന്തായാലും രണ്ടും അവയ്ക്കനുയോജ്യമായ രീതിയിൽ തന്നെ ഉണ്ടായിത്തീർന്നിരിക്കുന്നു. ഇതിലൊന്നാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം. വ്യാഴത്തിനെ പോലെയോ ശുക്രനെ പോലെയോ സൂര്യന്റെ അടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും ഭൂമി ഒരു വീടാകുമായിരുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവനായി എടുക്കുമ്പോൾ ഒരുപാട് താപനില ശ്രേണികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മില്യൺ കണക്കിന് ഡിഗ്രികളുള്ള ചൂടൻ ഗ്രഹങ്ങൾ മുതൽ -273 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയിലുള്ള ശൈത്യഗ്രഹങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം വലിയൊരു സ്കെയിലിൽ ജീവിതം സാധ്യമാക്കുന്ന താപനിലയിലുള്ള ഭാഗം വളരെ വീതി കുറഞ്ഞതാണ്. പക്ഷേ ഭൂമിക്കത് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞരായ ഫ്രാങ്ക് പ്രസ്സും റെയ്മണ്ട് സീവറും ഭൂമിയിൽ കാണപ്പെടുന്ന ശരാശരി താപനിലയെപ്പറ്റി പറയുന്നത് ഇങ്ങനെ: വളരെ ഇടുങ്ങിയ താപനില, ഇന്റർവെല്ലിലാണ് ജീവൻ സാധ്യമായ താപനില നിലനിൽക്കുന്നത്. ഈ ഇന്റർവെൽ ഒരുപക്ഷെ ആബ്സല്യൂട്ട് ഊഷ്മാവായ 0 ഡിഗ്രി മുതൽ സൂര്യന്റെ പ്രതലത്തിലെ ഊഷ്മാവ് വരെയുള്ള വെറും 1-2% മാത്രമേ വരികയുള്ളൂ. ഈ താപനില നിലനിർത്തുന്നതിൽ സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന ചൂടിന്റെ അളവിനും കൂടാതെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിനും കാര്യമായ പങ്കുണ്ട്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൽ 10% കുറവ് വന്നാൽ തന്നെ ഭൂമിയുടെ പ്രതലം മീറ്ററുകൾ കട്ടിയുള്ള ഐസ് പാളികൾ കൊണ്ട് പൊതിയപ്പെടുകയും ഇത് തുടർന്നാൽ എല്ലാ ജീവജാലങ്ങളും കോച്ചി വലിയുകയും അങ്ങനെ മരിക്കുകയും ചെയ്യും. ശരാശരി ഊഷ്മാവ് മതിയായതായാൽ മാത്രം പോരാ, ലഭ്യമായ ചൂട് ശരിയായ അളവിൽ തുല്യമായി ഗ്രഹത്തിൽ മുഴുവനായി വീതിക്കുകയും വേണം. ഇത് ശരിയായി നടക്കണമെങ്കിൽ ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിനോട് ബന്ധപ്പെടുത്തി 23 ഡിഗ്രി 27 ഡിഗ്രി ചെരിവിലാണ് ഭൂമിയുടെ അച്ചുതണ്ട് വെച്ചിട്ടുള്ളത്. ധ്രുവങ്ങളിലും ഭൂമധ്യരേഖകളിലുമുള്ള അമിത ചൂട് തടയാൻ ഈ ചെരിവ് സഹായിക്കുന്നു. ഈ ചെരിവുണ്ടായിരുന്നില്ലെങ്കിൽ ധ്രുവങ്ങളും ഭൂമധ്യരേഖയും തമ്മിലുള്ള ഊഷ്മാവിൻ്റെ വ്യതിയാനം ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതലാകുമായിരുന്നു. എങ്കിൽ ഇവയൊന്നും മിതശീതോഷ്ണം ആവുമായിരുന്നില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ ഇത്രയും എളുപ്പമാവുമായിരുന്നില്ല. താപനിലയിലെ ഈ തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കത്തിൻ്റെ വേഗതയും സഹായിക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ ഒരിക്കൽ എന്ന നിലയിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട്
രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം താരതമ്യേന ചെറുതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും തമ്മിലുള്ള താപനില വ്യതിയാനം മിതമാണ്. ബുധൻ ഗ്രഹത്തിന്റെ കാര്യം വെച്ച് ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ബുധന്റെ ഭ്രമണവേഗത വളരെ കുറവായതിനാൽ ഒരു ദിവസം എന്നത് ഒരു വർഷം ദൈർഘ്യമെടുക്കുന്നു. രാത്രിയിലെ ഊഷ്മാവാണെങ്കിൽ ഏകദേശം 1000 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ഇത്രയും ഭയാനകമായ ഊഷ്മവ്യതിയാനം ജീവൻ അസാധ്യമാക്കുക തന്നെ ചെയ്യും. ഭൂമിയുടെ ഭൂമിശാസ്ത്രവും ചൂടിനെ തുല്യമായി വീതിക്കുന്നതിന് സഹായിക്കുന്നു. ധ്രുവപ്രദേശങ്ങളും ഭൂമധ്യരേഖാ പ്രദേശങ്ങളും തമ്മിൽ 100 ഡിഗ്രി സെന്റിഗ്രേഡോളമുണ്ട് ഊഷ്മാവിൻ്റെ വ്യത്യാസം. ഇത്രയും വ്യത്യാസമെല്ലാം ഒരു പരന്ന പ്രതലത്തിൽ കൊടുത്താൽ മണിക്കൂറിൽ 1000 കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റ് വന്ന് എല്ലാം അതിൻ്റെ വഴിക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഭൂമിയിൽ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളുണ്ട്. ഇത്തരം കാറ്റുകളെയൊക്കെ ഈ തടസ്സങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് ഊഷ്മാവിലെ വ്യതിയാനം നിലനിർത്തുന്നതിൽ സഹായിക്കുന്നു. ഈ തടസ്സങ്ങളാണ് നമ്മുടെ പർവ്വതങ്ങൾ. അതേസമയം അന്തരീക്ഷ ഊഷ്മാവ് തുലനാവസ്ഥയിൽ സൂക്ഷിക്കുന്നതിൽ സഹായിക്കുന്ന ഒരുപാട് സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ വേറെയുമുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഭാഗം ചൂടുപിടിച്ചാൽ ആ ഭാഗത്തുള്ള ജലം കൂടുതൽ വേഗത്തിൽ നീരാവിയാവുകയും അതുമൂലം മേഘങ്ങൾ രൂപപ്പെടുകയും ഈ മേഘങ്ങൾ കൂടുതൽ പ്രകാശത്തെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പ്രതിഫലിപ്പിക്കുകയും അതുവഴി മഴ പെയ്യുകയും ചെയ്യുന്നു. ഇത് വായുവിനെയും പ്രതലത്തെയും ചൂടാവുന്നതിൽ നിന്നും ഒരുപോലെ തടയുന്നു. ഭൂമിയുടെ ഭാരവും അതിൻ്റെ പ്രതിരോധ കവചവും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം, ഭ്രമണവേഗത അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഭാരം. ഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വ്യത്യസ്ത ഭാരങ്ങളുള്ളവയാണവ. ഉദാഹരണത്തിന്, ബുധന് ഭൂമിയുടെ വെറും 8% മാത്രമേ ഭാരമുള്ളൂ. എന്നാൽ വ്യാഴമോ ഭൂമിയേക്കാൾ 31.8 ഇരട്ടി വലുതും. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമിയുടെ ഭാരം വെറും യാദൃച്ഛികമായാണോ അതോ കരുതിക്കൂട്ടി തയ്യാറാക്കിയതോ? ഭൂമിയുടെ അളവുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ശരിയായി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞരായ ഫ്രാങ്ക് പ്രസ്സും റെയ്മണ്ട് സീവറും ഭൂമിയുടെ ഈ ഫിറ്റ്നസിനെ പറ്റി പറയുന്നത് നോക്കൂ. ഭൂമിയുടെ വലിപ്പം വളരെ മതിയായതാണ്. ഗുരുത്വാകർഷണ ബലം വളരെ കുറവായതുകൊണ്ട് വാതകങ്ങൾ ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാതെ കാത്തുസൂക്ഷിക്കുമെന്നതുപോലെ തന്നെ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്താൻ മാത്രം ചെറുതുമല്ല. എന്നാൽ വളരെ വലുതായി ഒരുപാട് അന്തരീക്ഷ വാതകങ്ങളെ വിഷവാതകങ്ങളടക്കം കൂട്ടിപ്പിടിക്കുന്ന തരത്തിലുമല്ല. ഭാരം മാത്രമല്ല ഭൂമിയുടെ അകവും വളരെ പ്രത്യേകതകളോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ അകം വരെ എത്തുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ചില പാളികളുണ്ട്. ഈ പാളികൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയും അതുവഴി ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ കാന്തിക മണ്ഡലമാണ് ഒരു വടക്കുനോക്കി യന്ത്രം വെച്ച് നമ്മെ യാത്രകൾ ചെയ്യാൻ സഹായിക്കുന്നതും അതുപോലെ പക്ഷികളെ ദേശാടനത്തിന് സഹായിക്കുന്നതും. മാത്രമല്ല
അന്തരീക്ഷത്തിനും അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ കാന്തിക മണ്ഡലമാണ് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിച്ച് ബഹിരാകാശത്തു നിന്നുമുള്ള അപകടങ്ങളെ തടയുന്നത്. മാരകമായ കോസ്മിക് കിരണങ്ങളിൽ ഭൂരിഭാഗവും പിന്നെ ബഹിരാകാശത്തിനു ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉൽക്കകളും എല്ലാം ഭൂമിയിലെത്തുന്നത് തടയുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള സംരക്ഷണ കവചമാണ്. സൗരവിസ്ഫോടനങ്ങളാൽ രൂപപ്പെടുന്ന പ്ലാസ്മ മേഘങ്ങളെയും ഈ കാന്തിക മണ്ഡലം തുരത്തിയോടിക്കുന്നു. ഇനി ഏതെങ്കിലും അവസരത്തിൽ ഒരിത്തിരി അവശേഷിച്ചാൽ അവ ധ്രുവപ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു. അവ ജീവന് മാരകമായത് തന്നെയാണ്. ഈ ഭാഗത്തുള്ള അന്തരീക്ഷത്തിൽ വന്ന് പതിക്കുന്ന ചില വസ്തുക്കൾ ആകാശത്ത് ഒരു പ്രകാശക്കാഴ്ച രൂപപ്പെടുത്തുന്നു. ഈ സംരക്ഷണ കവചം ഇല്ലായിരുന്നെങ്കിൽ മാരകമായ റേഡിയേഷൻ മൂലം ജീവിതം തന്നെ ഇല്ലാതാകുമായിരുന്നു. ഇതൊന്നും ഒരുപക്ഷെ ഉണ്ടാവുക തന്നെ ഇല്ലായിരുന്നു. നമ്മുടെ ഗ്രഹത്തിന്റെ പുറത്തുണ്ടായ ഈ കാന്തിക മണ്ഡലത്തിന് നമുക്ക് നന്ദി പറയാം. അല്ലാഹു ഇക്കാര്യം ഖുർആനിൽ പറയുന്നുണ്ട്. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുമുണ്ട്. അവരാകട്ടെ ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുന്നവരാകുന്നു. അന്തരീക്ഷത്തിലെ ശരിയായ അളവ് അഥവാ അനുപാതം. ഭൂമിയുടെ പദാർത്ഥപരമായ ഗുണവിശേഷങ്ങൾ, ഭാരം, ഘടന, ഊഷ്മാവ് അങ്ങനെ എല്ലാം തന്നെ ജീവിതം സാധ്യമാക്കുന്നതിന് ശരിയായവ തന്നെ. എന്നാൽ അതുമാത്രം പോരല്ലോ, മറ്റൊരു പ്രധാന ഘടകമാണ് അന്തരീക്ഷത്തിലെ രാസസംയോഗം. ശാസ്ത്ര സാങ്കല്പിക സിനിമകൾ പലതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, അനുയോജ്യമായ അന്തരീക്ഷ അവസ്ഥകൾ ഈ സിനിമകളിൽ ഇടയ്ക്കിടെ പ്രതിപാദിക്കാറുണ്ട്. ദൂരെയുള്ള അന്യഗ്രഹങ്ങളിലേക്കുള്ള ബഹിരാകാശ യാത്രികർ അവരുടെ വാഹനത്തിലിരുന്നു കൊണ്ട് അന്തരീക്ഷം ശ്വസനത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു. അവർ ഇറങ്ങുന്നതിന് മുമ്പായി ആണെന്ന് അവരുടെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ പുറത്തിറങ്ങുന്നു. ഇത്തരം ചിത്രങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മനുഷ്യന് അവന് അനുയോജ്യമായ അന്തരീക്ഷം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന ഒരു തെറ്റായ ധാരണ. യഥാർത്ഥ പ്രപഞ്ചത്തിലേക്ക് ചെന്നാൽ ഇത് ശരിയല്ല എന്ന് മനസ്സിലാവും. നമുക്ക് ശരിയായി ശ്വസിക്കാൻ കഴിയുന്ന മറ്റൊരു ഗ്രഹമുണ്ട് എന്നതിനുള്ള സാധ്യത വളരെ ചെറുതാണ്. അതുകൊണ്ട് ഭൂമി നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ പ്രത്യേകതകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സംരക്ഷണ കവചങ്ങളും സംവിധാനങ്ങളുമില്ലാതെ അന്തരീക്ഷത്തിന് പുറത്ത് ഒരിത്തിരി നേരം പോലും ഇരിക്കാൻ സാധിക്കില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 77% നൈട്രജൻ, 21% ഓക്സിജൻ, പിന്നെ 1% കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ്.